ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ പ്രധാന വാർത്തകൾ ഉത്തർപ്രദേശിലെ നവീകരിച്ച അയോധ്യ അയോധ്യദാം റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ പതിനൊന്നിന് ആകാശവാണിയിൽ പൗരാവകാശങ്ങൾ നേടിയെടുക്കാൻ കേരളത്തിൽ ആദ്യമുണ്ടായ രാഷ്ട്രീയ സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ പര്യടനം വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമലയിൽ വൈകിട്ട് നട തുറക്കും വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ അയോധ്യയിൽ നവീകരിച്ച് പുനർനാമകരണം ചെയ്ത അയോധ്യധാം റെയിൽവേ സ്റ്റേഷൻ നാടിന് സമർപ്പിച്ചു അയോധ്യയിൽ റോഡ് ഷോക്ക് ശേഷമായിരുന്നു ഉദ്ഘാടന ചടങ്ങ് അയോധ്യയിലെ ശ്രീരാമ മന്ദിരത്തിന്റെ ശില്പ മാതൃകയിലാണ് റെയിൽവേ സ്റ്റേഷൻ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ചെലവിൽ നവീകരിച്ചത് ഓരോ ദിവസവും ഒരു ലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ സൗകര്യങ്ങൾ സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുണ്ട് ഇതിനു പുറമെ അമൃത് ഭാരത് അതിവേഗ യാത്രാ ട്രെയിനുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു ആറ് വന്ദേ ഭാരത് ട്രെയിനുകൾക്കും അദ്ദേഹം പച്ചക്കൊടി കാട്ടി അയോധ്യ മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി മുന്നൂറിൽ പരം കോടി രൂപയുടെ റെയിൽവേ പദ്ധതികളും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും ഉത്തർപ്രദേശിൽ പതിനയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും നരേന്ദ്രമോദി തുടക്കം കുറിക്കും ഈ മാസം ആരംഭിച്ച പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അവസാനിച്ചതിനെ തുടർന്ന് ഇരുസഭകളും രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രൊറോഗ് ചെയ്തു ഇരുസഭകളുടെയും സെക്രട്ടേറിയറ്റാണ് ഈ വിവരം അറിയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകളും ആശയങ്ങളും പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടി മൻ കി ബാത്ത് നാളെ ആകാശവാണിയിലും ദൂരദർശനിലും കേൾക്കാം രാവിലെ പതിനൊന്നിനാണ് പ്രക്ഷേപണം മൻ കി ബാത്തിൻ്റെ നൂറ്റിയെട്ടാം പതിപ്പാണ് നാളത്തേത് ആകാശവാണിയുടെയും ദൂരദർശന്റെയും വെബ്സൈറ്റ് ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്ലിക്കേഷൻ ആകാശവാണി ദൂരദർശൻ വാർത്താ വിഭാഗങ്ങളുടെ യൂട്യൂബ് ചാനലുകൾ എന്നിവയിലും മൻ കി ബാത്ത് ഉണ്ടായിരിക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെയും വാർത്താ വിതരണ മന്ത്രാലയത്തിൻ്റെയും യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് തത്സമയം കേൾക്കാം സുകന്യ സമൃദ്ധി ഉൾപ്പെടെ രണ്ട് ചെറുകിട സമ്പാദ്യ പദ്ധതികളുടെ പലിശ നിരക്ക് കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു സുകന്യാസമൃദ്ധിയുടെ പലിശ നിരക്ക് എട്ട് ശതമാനത്തിൽ നിന്ന് എട്ട് ദശാംശം രണ്ട് ശതമാനമാക്കിയും മൂന്ന് വർഷ നിക്ഷേപ പദ്ധതിയുടെ പലിശ ഏഴ് ശതമാനത്തിൽ നിന്ന് ഏഴ് ദശാംശം ഒരു ശതമാനമാക്കിയുമാണ് വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തിനാല് ജനുവരി മാർച്ച് പാദത്തിലേക്കാണ് വർധന മറ്റെല്ലാ ചെറുകിട സമ്പാദ്യ പദ്ധതികളുടെയും പലിശ നിരക്കിൽ മാറ്റമില്ല രാജ്യത്ത് ജനറിക് മരുന്നുകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനായി പതിനായിരത്തിലധികം സ്റ്റോറുകൾ ആരംഭിച്ചതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു മെഡിക്കൽ ഉപകരണങ്ങളുടെ ആഭ്യന്തര നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തെ ശക്തിപ്പെടുത്തുന്നതിനും പ്രത്യേക ഊന്നൽ നൽകുന്നുണ്ടെന്നും കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു കാനഡ ആസ്ഥാനമായ ഗുണ്ടാ സംഘ തലവൻ ലഖ്ബീർ സിംഗ് ലണ്ടയെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഭീകരനായി പ്രഖ്യാപിച്ചു ഖലിസ്ഥാനി ഗ്രൂപ്പായ ബബ്ബർ ഖൽസ ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ട ഇയാൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബൊഹാലിയിലെ പഞ്ചാബ് പോലീസ് ഇൻ്റലിജൻസ് ആസ്ഥാനത്ത് റോക്കറ്റ് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായും മന്ത്രാലയം വിജ്ഞാപനത്തിൽ പറഞ്ഞു പഞ്ചാബിൽ ക്രമസമാധാനം തകർക്കുന്ന നിരവധി സംഭവങ്ങളും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിലും ഇയാൾ പങ്കാളിയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി പൗരാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് കേരളത്തിൽ നടന്ന ആദ്യത്തെ രാഷ്ട്രീയ സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ശ്രീനാരായണ ഗുരുവിൻ്റെ ഇടപെടൽ കേരളത്തെ ആളുകൾക്ക് ജീവിക്കാൻ അനുയോജ്യമായ ഇടമാക്കി മാറ്റിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തൊണ്ണൂറ്റിയൊന്നാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളനം വർക്കലയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ആലുവ അദ്വൈതാശ്രമം സർവമത സമ്മേളന ശതാബ്ദി വൈക്കം സത്യാഗ്രഹ ശതാബ്ദി തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ തീർത്ഥാടനം നാളത്തെ തീർത്ഥാടന മഹാസമ്മേളനം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്യും തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഇന്ന് ശാസ്ത്ര സാങ്കേതിക സമ്മേളനവും ശുചിത്വം ആരോഗ്യം വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ പ്രഭാഷണവും നടക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുന്ന ശാസ്ത്ര സാങ്കേതിക സമ്മേളനം ഐ എസ് ആർ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് ഉദ്ഘാടനം ചെയ്യും ഡിജിറ്റൽ സർവകലാശാല വൈസ് ചെയർമാൻ ഡോക്ടർ സജി ഗോപിനാഥ് അധ്യക്ഷത വഹിക്കും ശുചിത്വം ആരോഗ്യം വിദ്യാഭ്യാസം എന്ന വിഷയത്തിലുള്ള പ്രഭാഷണം വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കും കർണാടക വിദ്യാഭ്യാസ മന്ത്രി മധു ബംഗാരപ്പ പരിപാടി ഉദ്ഘാടനം ചെയ്യും മന്ത്രി പി രാജീവ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും എൻ കെ പ്രേമചന്ദ്രൻ എം പി ചടങ്ങിൽ മുഖ്യാതിഥിയാകും സംസ്ഥാനത്തെ ടൂറിസം മേഖലയ്ക്ക് ഉണർവ് നൽകുന്നതിനായി ആവിഷ്കരിച്ച ഹെലി ടൂറിസം പദ്ധതിക്ക് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വൈകിട്ട് കൊച്ചി വിമാനത്താവളത്തിൽ തുടക്കം കുറിക്കും വിനോദസഞ്ചാരികൾക്ക് ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് എളുപ്പമെത്താനും കാഴ്ചകൾ ആസ്വദിക്കാനും പദ്ധതി സഹായിക്കും ഒറ്റ ദിവസം കൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ മനോഹരമായ ഭൂപ്രകൃതി വൈവിധ്യം ആസ്വദിക്കാൻ അവസരമൊരുക്കുന്നതാണ് പദ്ധതി പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് വികസിത് ഭാരത് യാത്രയുടെ പര്യടനം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വിജയകരമായി പുരോഗമിക്കുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ഗുണങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന യാത്രക്ക് ഹൃദ്യമായ സ്വീകരണമാണ് പലയിടങ്ങളിലും ലഭിക്കുന്നത് തൃശൂർ ജില്ലയിൽ ഇന്ന് നടക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രകളിൽ കേന്ദ്ര സഹമന്ത്രി ഭഗവത് ഗുബെ പങ്കെടുക്കും പുതുക്കാട് പഞ്ചായത്തുകളിലാണ് യാത്ര ഇന്ന് പര്യടനം നടത്തുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വാമനപുരം ബ്ലോക്ക് പഞ്ചായത്തിലെ വാമനപുരം ഗ്രാമപഞ്ചായത്തിലും കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിലെ പുളിമാത്ത് ഗ്രാമപഞ്ചായത്തിലുമാണ് ഇന്നത്തെ പര്യടനം കൊല്ലം ജില്ലയിലെ ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ തേവലക്കര പന്മന പഞ്ചായത്തുകളിലാണ് ഇന്നത്തെ ജനസമ്പർക്ക പരിപാടി കോട്ടയം ജില്ലയിൽ മരങ്ങാട്ടുപിള്ളി കടപ്പളമാറ്റം ഗ്രാമപഞ്ചായത്തുകളിലാണ് ഇന്ന് വികസിത് ഭാരത് സങ്കല്പ് യാത്ര പര്യടനം തുടരുന്നത് ഇടുക്കി ദേവികുളത്ത് ഇന്ന് വികസിത് ഭാരത് സങ്കല്പ് യാത്രയെത്തി ഇന്നലെ മൂന്നാർ ഗ്രാമപഞ്ചായത്തിലായിരുന്നു പരിപാടി കോഴിക്കോട് ജില്ലയിൽ അൻപത് ഗ്രാമപഞ്ചായത്തുകളിൽ വികസിത ഭാരത് യാത്ര പര്യടനം പൂർത്തിയാക്കി ഇന്ന് രാവിലെ ഏറാമല ഗ്രാമപഞ്ചായത്തിലായിരുന്നു പര്യടനം ഉച്ചയ്ക്ക് ശേഷം ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിലും യാത്ര എത്തിച്ചേരും കണ്ണൂർ ജില്ലയിൽ രാവിലെ മട്ടന്നൂർ നഗരസഭയിലായിരുന്നു പര്യടനം ഉച്ചയ്ക്ക് ശേഷം കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിന് സമീപം യാത്ര എത്തിച്ചേരും ഗ്രാമപഞ്ചായത്ത് തല യാത്ര രാവിലെ കണിച്ചാറിലെത്തി ശേഷം പേരാവൂർ പഞ്ചായത്തിലും പര്യടനം നടത്തും ഈ വർഷത്തെ മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമലയിൽ വൈകിട്ട് അഞ്ചിന് നട തുറക്കും ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് അത് പുലർച്ചെ രണ്ട് നാൽപ്പത്തിയാറിനാണ് മകരസംക്രമ പൂജ മകരവിളക്ക് പൂജകൾ പൂർത്തിയാക്കി ജനുവരി ഇരുപത്തിയൊന്നിന് നട അടയ്ക്കും ശബരിമലയിൽ മണ്ഡലകാലത്ത് ഗവൺമെൻറ്റിനും ദേവസ്വത്തിനുമുണ്ടായ വീഴ്ചകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി മകരവിളക്ക് തീർത്ഥാടനത്തിന് ഭക്തർക്ക് ദർശനത്തിനും അഭിഷേകത്തിനും കുറ്റമറ്റ ക്രമീകരണങ്ങൾ ഉറപ്പാക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിൽ ചായക്കടയിലേക്ക് ലോറി പാഞ്ഞു കയറിയുണ്ടായ അപകടത്തിൽ അഞ്ച് ശബരിമല തീർത്ഥാടകർ മരിച്ചു പത്തൊൻപത് പേർക്ക് പരിക്കേറ്റു സിമെൻറ്റ് കയറ്റിവന്ന ലോറി നിയന്ത്രണം വിട്ട് ചായക്കടയിലേക്ക് പാഞ്ഞു പാഞ്ഞുകയറുകയും സമീപത്തെ കാറിലും വാനിലും ഇടിക്കുകയുമായിരുന്നു വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് മത്സരം ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടിരുന്നു മൂന്ന് ദിവസത്തെ ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് ഇന്നലെ സമാപിച്ചു വിദേശ രാജ്യങ്ങളുടെ മാതൃകയിൽ പാലങ്ങൾ ദീപാലംകൃതമാക്കുന്ന പദ്ധതിയുടെ തുടക്കം ഫറൂഖ് പഴയ പാലത്തിൽ നിന്നായിരിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സമാപന ചടങ്ങിൽ അറിയിച്ചു ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിവൽ മൂന്നാം സീസൺ മികച്ച രീതിയിൽ റിപ്പോർട്ട് ചെയ്ത മാധ്യമ സ്ഥാപനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അവാർഡുകൾ വിതരണം ചെയ്തു ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിനാണ് ശ്രവ്യ മാധ്യമ വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചത് കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ രണ്ടാം ഘട്ട മത്സരങ്ങൾ ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് വൈകുന്നേരം നാലു മണിക്കും ഏഴ് മണിക്കുമായി രണ്ട് മത്സരങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടാവുക ഇന്ന് ആദ്യ മത്സരത്തിൽ ഗോകുലം കേരള എഫ് സി കേരളയെയും മറ്റൊരു മത്സരത്തിൽ ലിഫ കേരള ബ്ലാസ്റ്റേഴ്സിനെയും നേരിടും ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പുതുവർഷത്തെ വരവേൽക്കുന്നതിനായി എറണാകുളം മറൈൻ ഡ്രൈവിലും പരിസരത്തും ഒരുക്കിയ അലങ്കാരദ്വീപങ്ങളുടെ ദൃശ്യവിരുന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും ഇലൂമിനേറ്റിംഗ് ജോയ് സ്പ്രെഡിംഗ് ഹാർമണി എന്ന ആശയത്തിലൂന്നിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് അടുത്ത മാസം അഞ്ച് വരെ തുടരും കേന്ദ്ര ഗവൺമെൻറിന്റെ ക്യാച്ച് ദ റെയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പോസ്റ്റ് മൺസൂൺ വിസിറ്റ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ജലശക്തി അഭിയാൻ സംഘം മലപ്പുറം ജില്ലയിൽ മൂന്ന് ദിവസം പര്യടനം നടത്തി സംസ്ഥാനത്തെ സ്വകാര്യ പെട്രോൾ പമ്പുകൾ നാളെ സൂചനാ സമരം നടത്തും നാളെ രാത്രി എട്ട് മുതൽ മറ്റന്നാൾ പുലർച്ചെ ആറ് വരെയാണ് അടച്ചിടൽ സമരം പെട്രോൾ പമ്പുകൾക്ക് നേരെയുണ്ടാകുന്ന അക്രമ സംഭവങ്ങൾക്കെതിരെയാണ് സൂചനാ സമരം പ്രധാന വാർത്തകൾ വീണ്ടും ഉത്തർപ്രദേശിലെ നവീകരിച്ച അയോധ്യ ദാം റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ പതിനൊന്നിന് ആകാശവാണിയിൽ പൗരാവകാശങ്ങൾ നേടിയെടുക്കാൻ കേരളത്തിൽ ആദ്യമുണ്ടായ രാഷ്ട്രീയ സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ പര്യടനം വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമലയിൽ വൈകിട്ട് നട തുറക്കും വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയെന്ത് ഓസ്ട്രേലിയയെ നേരിടും പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ ബുള്ളറ്റിൻ പന്ത്രണ്ട് അമ്പതിന്